അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഡിഫറെൻറ്റ് സ്റ്റൈലുമാണ്, ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്സ് തന്നെയാണ്. ഇത് കുട്ടിക്ക് സ്കൂളിലോട്ടേക്ക് കൊടുത്തയക്കാനും ലഞ്ച് ബോക്സിലിട്ടിട്ട് കൊടുത്തയക്കാനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് തയ്യാറാക്കാനൊക്കെ പറ്റിയ നല്ലൊരു കിഡ് സ്നാക്സാണിത്. എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടിട്ട് ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നല്ല ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു എഗ്ഗ്, പിന്നെ ഇത് പേസ്റ്റ് ആക്കാൻ ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് ഉപ്പ് വേണം. ഇനി മിക്സിയുടെ ജാർ എടുത്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് മൈദ, പിന്നെ എഗ്ഗ്, വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം. പേസ്റ്റ് ആക്കിയതിന് ശേഷം ഒരു ബൗളിലോട്ടേക്ക് പോർ ചെയ്ത് കൊടുക്കാം. ഇതൊരു തിക്ക് പേസ്റ്റ് ആയിട്ടല്ല വേണ്ടത്, കുറച്ചൊരു ലൂസായിട്ടാണ്. നമ്മൾ മിൽക്ക് പത്തിരിയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു പരിവാണ് ഇതിന് വേണ്ടത്. ചൂടായി കിടക്കുന്ന ഫ്രൈ പാനിലോട്ടേക്ക് ഇതൊരു കൈയിലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ദോശക്കൊക്കെ പരത്തുന്നത് പോലെ പരത്തി കൊടുക്കാം. നമ്മൾ പാൽപ്പത്തിരി ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണിത്. അപ്പോൾ ഒരു സൈഡ് വെന്തതിന് ശേഷം വേണം അത് മറിച്ചിട്ട് കൊടുക്കാൻ. ഇത് റെഡി ആയതിന് ശേഷം ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഈ കംപ്ലീറ്റ് ആയിട്ട് ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10 പത്തിരി നമുക്കിതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു കടായി അടുപ്പത്തോട്ടെ വെച്ചെടുക്കാം. എന്നിട്ട് ഒലിവ് ഓയിൽ ഒഴിച്ചുകൊടുക്കാം. ഒലിവ് ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചുകൊടുക്കാം. അതിനുശേഷം 4 അല്ലി വെള്ളുള്ളി ചതച്ചത്, ചിക്കൻ ബ്രസ്റ്റ് പീസാണ് വേണ്ടത്, ചെറിയ പീസ് എടുത്താൽ മതി. എന്നിട്ട് ശരിക്കും ഇതൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ശരിക്കൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഷവർമ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതൊരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂണ് തൈരാണ് വേണ്ടത്. ഇത് പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് അത്ര എടുത്തത്. പുളിയുള്ള തൈരാണെങ്കിൽ 1 ടീസ്പൂണ് മതിയാവും. എന്നിട്ട് ശരിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ വെള്ളമെല്ലാം വറ്റി വന്ന് ശരിക്കും ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഓഫാക്കിയതിന് ശേഷമാണ് 1 വലിയുള്ളി കട്ട് ചെയ്തതും 1 തക്കാളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു കടിക്കാൻ കിട്ടുന്ന രീതിക്ക് വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വലിയുള്ളിയും തക്കാളിയും ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറോ അല്ലെങ്കിൽ പച്ചമുളകോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിത് കുട്ടികൾക്കെല്ലാം കഴിക്കുന്നതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ആണ് വേണ്ടത്. അപ്പോൾ ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രോസൺ ഫ്രൈസ് ആണ് ഞാനിതിവിടെ റെഡി ആക്കിയതല്ല. അപ്പോഴും നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും ഫ്രോസൺ ഫ്രൈസ്. അങ്ങനെ വാങ്ങിയിട്ട് വേണം റെഡി ആക്കാം, അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആണെങ്കിൽ ആ രീതിക്കും ചെയ്യാം. അപ്പം ഫ്രൈസ് ഒന്ന് റെഡി ആവട്ടെ. ഇനി വേണ്ടത് മൈദ കലക്കിയതാണ്. 1 ടീസ്പൂണ് മൈദപ്പൊടി കലക്കിയെടുത്തതാണത്. അതുപോലെ മോസറല്ല ചീസ് വേണം. ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ടൊമാറ്റോ സോസാണ്. അതുപോലെ ചില്ലി മയോ എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമുള്ള കേസല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഗാർലിക് മയോ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പാൽപ്പത്തിരി നമുക്കൊരു ബോർഡിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ബോർഡോ അല്ലെങ്കിൽ പ്ലേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതൊന്ന് മടക്കി കൊടുത്തതിന് ശേഷമായിരിക്കണം മസാലക്കൂട്ട് വെച്ച് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ചിട്ട് മസാലക്കൂട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് എടുക്കുന്നത്. അതിനുശേഷം ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ വേണം ഫ്രൈസ് വെച്ച് കൊടുക്കാൻ.
അതായത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് ഫ്രൈസ് ഉണ്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ വേണം ഫ്രൈസ് വെക്കാൻ. കലക്കി വെച്ച മൈദൻ്റെ പേസ്റ്റ് നമുക്ക് ഈ സൈഡിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സ്റ്റിക്കി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം, ചില്ലി മയോ ഒരല്പം ഇട്ട് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഗാർലിക് മയോ. ഇനി വേണ്ടത് മോസറല്ല ചീസാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കണം. നിങ്ങൾക്ക് നല്ല ചീസി ആയിട്ട് വേണമെങ്കിൽ കുറച്ചധികം എടുക്കാം. ഞാനിവിടെ കുറച്ചാണ് ഇട്ടത്. എന്നിട്ട് ഇത് സമൂസൊക്കെ മടക്കുന്നത് പോലെ മടക്കി കൊടുക്കാം. സൈഡിലൂടെ വീണ്ടും കുറച്ചൊന്ന് പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം, മൈദൻ്റെ പേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതല്ലേ. ഇനി ബാക്കിയുള്ള എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ബാക്കി ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ചാൽ മതി. ആവശ്യമുള്ള സമയത്ത് അങ്ങനെ എടുത്തിട്ട് കുക്ക് ചെയ്ത് കഴിക്കാം. ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈ ചിക്കൻ പാൻകേക്ക് തവയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ട് സൈഡ് ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് മൊരീച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ മൊരീച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും റെഡി ആയതിന് ശേഷം നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചിക്കൻ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് ഒന്നും ഔട്ട്സൈഡിലോട്ടേക്ക് വരാത്ത രീതിയിലാണ് അത് നമ്മൾ കവർ ചെയ്തെടുത്തത്. അപ്പോൾ ഇത് ചുട്ടെടുത്തിട്ട് പോലും ഒന്നും പുറത്തോട്ടേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ ക്ലീൻ ആയിട്ട് അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണല്ലേ ഇത് തയ്യാറാക്കിയെടുത്തത്. ഇങ്ങനെ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇത് തിന്നുന്ന സമയത്ത് നല്ല ചീസി ആയിട്ട് നല്ല യമ്മി ആയിട്ടുള്ളൊരു ഫ്ലേവർ തന്നെയാണിത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി നല്ല റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ബൈ.